ം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ തൊടുകുറിയിലൂടെ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കാനായി പോകുന്നത് അതിനായി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ രണ്ട് ഗണപതി ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് ആദ്യം ഒരു നിമിഷം ഗണപതി സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു കണ്ണുകൾ അടച്ചു തന്നെ പ്രാർത്ഥിക്കുക ഒരു നിമിഷം പ്രാർത്ഥിക്കുക തടസ്സങ്ങൾ കൂടാതെ സൗഭാഗ്യങ്ങൾ വന്ന് ചേരണം എന്നും ദുരിതങ്ങൾ ഒഴിയണം എന്നും ഭഗവാനോട് ഈ നിമിഷം പ്രാർത്ഥിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഏവരും ചെയ്യേണ്ടത് കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ഒരു ചിത്രം അത് ഏത് ചിത്രമാണ് എങ്കിൽ ആ ചിത്രം തിരഞ്ഞെടുക്കുക ഭഗവാന്റെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനു മുന്നോടിയായി ഏവരും ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ പ്രത്യേകിച്ചും ഗണപതി സ്വാമിയുടെ അറിയാവുന്ന നാമങ്ങൾ രേഖപ്പെടുത്തുക കൂടാതെ ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ സങ്കടഹര ചതുർത്ഥി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ധനം പല മാർഗങ്ങളിലൂടെ വന്ന് ചേരുവാനുള്ള അവസ്ഥകൾ വന്ന് ചേരുന്നതാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം എന്നാൽ വഴികളാണ് നിങ്ങൾക്ക് മുൻപിൽ തെളിയുക അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു സാമ്പത്തിക തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് തന്നെ പറയാം എന്നാൽ അത്തരത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളെ ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സ് വിഷമിപ്പിക്കുന്ന നിരവധിയാർന്ന കാര്യങ്ങളുണ്ട് അത്തരത്തിൽ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുവാനും മുന്നോട്ടു പോകുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ആശ്വാസം ലഭിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എന്നാൽ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് കടബാധ്യതകളാൽ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെ പറയാം വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ നടക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും വിദ്യ അതേപോലെ തന്നെ തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് ഫലപ്രദമായി തരണം ചെയ്യുവാൻ അഥവാ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് പരാജയമാണ് ഫലം നൽകുക എന്ന ചിന്ത പലപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് അതിനാൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങളിലുണ്ട് എന്നാൽ അത്തരത്തിലുള്ള അവസ്ഥകൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും നിങ്ങൾക്ക് തോറ്റുപോകുമോ എന്ന ചിന്ത പരാജയപ്പെടുമോ എന്ന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും ഇഷ്ടദേവതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ഇഷ്ടദേവതയുടെ കടാക്ഷം ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ സമ്മാനിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചില സൂചനകൾ ലഭിക്കും അത് ഭഗവാനായി തന്നെ നൽകുന്ന സൂചനകളാകുന്നു ആ ശുഭകരമായ സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സവിശേഷമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിവാവുകയും ആഗ്രഹ സാഫല്യങ്ങൾ വന്ന് ചേരുവാനുള്ള അവസരങ്ങൾ സംജാതമാവുകയും ചെയ്യും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പരിശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നേടുവാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു പരിശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് തന്നെ ഉയർച്ച നേടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ഇത്തരം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാൽ ഇത്തരം കാര്യങ്ങൾ വന്ന് ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങളുണ്ട് അതിൽ ചിലത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ സൗഖ്യം ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും രോഗങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കും എന്ന് തന്നെയാണ് ഫലം ആരോഗ്യം വർദ്ധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാനുള്ള വഴികൾ കൺമുൻപിൽ തെളിയും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു അതായത് ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നാം അറിയേണ്ടതാകുന്നു സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആഗ്രഹ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കും അതിനാൽ തന്നെ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാനും സാധിക്കുക തന്നെ ചെയ്യും പുതിയ ബന്ധങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തെ വളരെ അനുകൂലമാക്കുന്ന ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് നിങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങളായി മാറുകയും ചെയ്യും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന പല തർക്കങ്ങളും പ്രശ്നങ്ങളും ശ്രമിക്കുകയാണ് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് ബന്ധങ്ങൾ കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ പ്രിയപ്പെട്ടവർ കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്നേഹം വർദ്ധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും ഈശ്വരാധീനം വർദ്ധിക്കുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതാകുന്നു ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം അതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനും അറിയുവാനും സാധിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ തടസ്സങ്ങൾ കൂടാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കും എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാകുന്നു അത്തരത്തിൽ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യം ഓർക്കുക ഏത് കാര്യവും നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ആപത്തുകൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും നിങ്ങൾക്ക് വന്നു ചേരേണ്ട അപകടങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് കൺമുമ്പിൽ നിന്നാണ് എങ്കിൽ പോലും പോകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് സൗഭാഗ്യങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ദുരിതങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തുണയ്ക്കും എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അനുകൂലമാക്കി തീർക്കുകയും വന്നു ചേരേണ്ട അപകടങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നതാകുന്നു എന്നാൽ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ പ്രാവർത്തികമാകുവാൻ ചെയ്യേണ്ടത് ഭഗവാനെ നിത്യവും ആരാധിക്കുക ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക എന്ന കാര്യമാകുന്നു കൂടാതെ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം കൂടി നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു